ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അവസാനിക്കാൻ പോകുന്ന സമരത്തെ യൂത്ത് കോൺഗ്രസ് ഇടപെട്ട് ആളിക്കത്തിക്കുകയാണെന്ന്. അവസാനിക്കാൻ പോകുന്ന ഒരു സമരമാണോ ഇത്? അല്ല, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കൂ. കേവലം 260 തസ്തികകൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിനെ PSC വിടുകയോ ചെയ്തതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു സമരമല്ല ഇത്. ഇവിടെ ശ്രീ റഹീം പറയുകയുണ്ടായി, നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന്. അങ്ങനെയാണോ? ഇപ്പോൾ പലപ്പോഴും സർക്കാരും അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരും പറയുന്നത് ഈ താൽക്കാലിക നിയമനവും അതിലെ സ്ഥിരപ്പെടുത്തലും ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഞാൻ ആ കാര്യം പറയാം. താൽക്കാലിക നിയമനം, സ്ഥിരപ്പെടുത്തൽ, PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. പക്ഷേ ഇത് തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട്. ഈ താൽക്കാലിക നിയമനം എന്ന് പറയുന്നതിന് വിജ്ഞാപനം കൊടുക്കുന്ന സമയത്ത് തന്നെ 180 ദിവസം തികയാതെ ഇരിക്കുന്ന, അതായത് പരമാവധി 6 മാസ കാലയളവിനുള്ളിൽ നിൽക്കുന്ന അവസരങ്ങളാണ് ഉണ്ടാവുക. ചിലപ്പോൾ കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് 1 വർഷത്തേക്കൊക്കെ പോയെന്നിരിക്കും. അതിന് പലപ്പോഴും CPMന്റെ ആൾക്കാർ ചാനൽ ചർച്ചകളിൽ പറയുന്ന ഒരു ഉദാഹരണം നോക്കണം. പഞ്ചായത്തുകളിലേക്ക് ചിലപ്പോൾ വാഹനങ്ങൾ അനുവദിക്കും, അപ്പോൾ അതിനു വേണ്ടുന്ന ഡ്രൈവർ തസ്തിക ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ വാഹനങ്ങൾ അനുവദിക്കുമ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കാൻ ആൾക്കാർ ആവശ്യമാണല്ലോ, അപ്പോൾ നമ്മൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആൾക്കാരെ എടുക്കും. ശരി, അതുവരെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ 100 പഞ്ചായത്തുകളിലേക്ക് 100 വാഹനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് ബോധ്യമുണ്ടാകുമല്ലോ ഇവിടെ 100 ഡ്രൈവർ തസ്തിക ഉണ്ട് എന്ന്. അപ്പോൾ അവിടെ താൽക്കാലിക നിയമനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിലനിൽക്കെ തന്നെ പുതിയ ഈ LDV ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അത് സർക്കാർ നടത്താതിരിക്കുന്നതാണ് താൽക്കാലിക വിഷയത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നവുമായി നേരിട്ട് ഇതിന് ബന്ധമുണ്ടാകുന്നത്. ഒന്ന്. ഇനി രണ്ട്, സ്ഥിരപ്പെടുത്തൽ. ഒരു നിയമസാധുതയുമില്ലാത്ത ഈ കോടതിയുടെ വിധി, പ്രത്യേകിച്ച് ഉമാദേവി കേസിനെയൊക്കെ ബന്ധപ്പെടുത്തി പറയുന്ന യാതൊരു വിധത്തിലുള്ള നിയമസാധുതയും ഇല്ലാത്ത കാര്യമാണ് 10 വർഷം തുടർച്ചയായ സർവീസുള്ള ആൾക്കാർക്ക് ജോലി സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത്. പലപ്പോഴും പല ആവർത്തി അത് പല കോടതികളും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഉമാദേവി കേസിൽ ചെയ്തതുപോലും സുതാര്യമായ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ആൾക്കാരെ എടുക്കുന്നു, അതിന് PSC കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടക്കാരെ എടുക്കുന്നു, അവരെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്ഥിരപ്പെടുത്തുന്നു. ഇത് രണ്ടിലും നടക്കുന്നത് എന്താണ്? സ്പെഷ്യൽ റൂൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒഴിവുകൾ PSC പോകുന്നില്ല, ഉണ്ടാകുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അവസരം നഷ്ടപ്പെടുന്ന ആരാണ്? ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്, PSC ഉദ്യോഗാർത്ഥികൾക്ക്. PSC ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പ്രശ്നം തന്നെ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ലിസ്റ്റിൽ നിന്ന് അവർക്ക് നിയമനം സാധാരണ രീതിയിൽ കിട്ടേണ്ടതിന് വരുന്നില്ല, അവിടെ തന്നെ ഈ താൽക്കാലികക്കാരെ കൊണ്ടുവരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗത്തിലുള്ള തീരുമാനത്തിൽ പറയുന്നത് PSC വിട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ സ്ഥിരനിയമനം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തും എന്നാണ്. താൽക്കാലിക നിയമനത്തിൻ്റെ കാര്യമോ? ലീഗൽ മെട്രോളജി വകുപ്പിൽ അവിടെ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളുടെ പ്രാധാന്യം, അതിൻ്റെ വില മൂല്യം വളരെ കൂടുതലായതുകൊണ്ട് അവിടെ താൽക്കാലിക നിയമനം പാടില്ല എന്ന് പറഞ്ഞ് വകുപ്പിൽ തീരുമാനമുണ്ടായിട്ടും അവിടെ താൽക്കാലിക നിയമനം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പുതുതായിട്ടുണ്ടാകുന്ന പോക്സോ കോടതികളിൽ താൽക്കാലിക നിയമനം എങ്ങനെ നടക്കുന്നു? ഹയർ സെക്കൻഡറിയിൽ, നമ്മളിവിടെ OA പോസ്റ്റിനെ പറ്റി പറഞ്ഞു, ഹയർ സെക്കൻഡറികളിൽ OA പോസ്റ്റ് ഉണ്ടായിരിക്കണം, അത് സ്ഥിരനിയമനം വേണമെന്ന് കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ട് അതിനെ സർക്കാർ ബഹുമാനിച്ചിട്ടുണ്ടോ? മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഓർഡറിൽ, ഈ ഓർഡറിൽ പറയുന്നത് പ്രകാരം നോക്കൂ, ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ PR വകുപ്പാണ്. PR പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 22 ഒഴിവുകളിൽ 6 പേർ താൽക്കാലിക ജീവനക്കാരാണ്, 2020 കണക്കാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അത് സാങ്ഷൻഡ് പോസ്റ്റാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ ആൾക്കാരെ നിയമിക്കുന്നു, അവരെ 10 വർഷമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതികൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് 6 മാസ കാലയളവിനടുത്തേക്ക് വീണ്ടും തൊഴിൽ ആ ഒരു പോസ്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനെ സ്ഥിരപ്പെടുത്തണം എന്നാണ്. അപ്പൊ എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 5 വർഷം? ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച ഒരു കാര്യം, റഹീം അത് നടക്കില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു. സമരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്ന വകുപ്പുകളിൽ നിന്ന്, ആ വകുപ്പിൽ ഈ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം കിട്ടേണ്ടതാണെങ്കിൽ ആ താൽക്കാലിക ജീവനക്കാരെ അവിടെ നിന്ന് മാറ്റി സാങ്ഷൻഡ് പോസ്റ്റാക്കി ഈ പട്ടികയിൽ നിന്ന് ആളുകളെ എടുക്കുക, അതിന് തടസ്സമുണ്ടോ ഇല്ലയോ? അതിന് തടസ്സമില്ല. ഞാൻ പറഞ്ഞില്ലേ, 6 മാസത്തിന് മുകളിലുള്ള ഏതൊരു ജോലിയും സ്ഥിരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ റെഗുലറൈസ്ഡ് പോസ്റ്റ് ആക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് PSC നിയമനം വിടുന്നില്ല. എന്തുകൊണ്ട് സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കുന്നില്ല?
ഇവർ പറയുന്നുണ്ടല്ലോ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ 52 സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിട്ടു. എന്റെ ചോദ്യം, ഈ 52 സ്ഥാപനങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുകൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കുകയാണോ? ഇത് അത്ര വലിയ ചട്ടങ്ങളും കാര്യങ്ങളുമല്ല. നിങ്ങൾ സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കി ഇവിടെയുള്ള തസ്തികളിലേക്ക് പി എസ് സിയിലേക്ക് നിയമനം വിടുന്നു, പി എസ് സി വഴി ആൾക്കാരെ എടുക്കുന്നു എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ വകുപ്പുകളിലും നടത്തുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്താണ്? ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ പറഞ്ഞു നൈറ്റ് വാച്ച്മാന്റെ കാര്യം. നോക്കൂ, 16 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തി സമയം അത്രയും ദീർഘിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമാണോ? നിങ്ങൾ ഇവിടെ ഈ താൽക്കാലികക്കാരെ സ്ഥിരമായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് മാനുഷിക പരിഗണനയാണ്. ആ മാനുഷിക പരിഗണന ഇവിടെയുള്ള മറ്റ് തസ്തികളിൽ വരുന്ന ആൾക്കാർക്കില്ലേ? സി പി ഒ പട്ടികയെ പറ്റി പറഞ്ഞു. ഇന്ന് നോക്കൂ, കേരള ബാങ്ക് 1850 നിയമനങ്ങൾ വന്നിരിക്കുന്നതിന് സ്റ്റേ വന്നിരിക്കുന്നു. ആ കേസ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുമായി ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചതാണ്. ആ ഉദ്യോഗാർത്ഥിയുടെ കാര്യത്തിൽ പോലും കോട്ടയത്ത് വെച്ച് കേസ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു 45 തസ്തികകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണം. അങ്ങനെ പല ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. ആകെയുള്ള ഈ 1850 എന്ന് പറയുന്നതിൽ പകുതിയോളം ക്ലാർക്ക് തസ്തികകളാണ്. എത്ര നിയമനങ്ങൾ പിന്നീട് അതിൽ നിന്ന് നടത്തി? ഒരു നിയമനവും നടത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ചട്ടങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് അത് ചെയ്യുകയും ചെയ്യുന്നില്ല. രണ്ടാമത് മറ്റൊരു ന്യായം കൂടി ഇവർ പറയുന്നുണ്ട്. അതും സി പി എമ്മിന്റെ എല്ലാ ഈ വക്താക്കളും ചാനൽ ചർച്ചകളിൽ പറയുന്നതാണ്. ഏത് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലും അത് ഒരു നിയമനമുണ്ട് എങ്കിൽ അതിന്റെ 5 ഇരട്ടിയാണ് നമ്മൾ അവിടെ ലിസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ ലിസ്റ്റിൽ നിന്നും 20% ആൾക്കാർക്ക് നിയമനം കിട്ടണം. ഇപ്പൊ 20% നിയമനം കിട്ടിയിരിക്കുന്ന എത്ര ലിസ്റ്റുകൾ ശ്രീ റഹീമിനിവിടെ കാണിച്ചു തരാൻ പറ്റും? ഇവിടെ 10% 11% ഹോവർ ചെയ്ത് നിൽക്കുന്ന ലിസ്റ്റുകളാണ് ഈ കൂടുതലായിട്ടുള്ള നിയമനത്തിനുള്ള സാധ്യതയുള്ള പലതും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ക്യാപ്സൂൾ മാറ്റിയതിനു ശേഷം 5 ഇരട്ടി എന്ന് പറയുന്നതിനെ 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ ഭാഗം നിലനിൽക്കും. മഞ്ജുഷ്, ഒരു നിമിഷം മഞ്ജുഷ്. നമ്മൾ ഇത്രയും നേരം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രം പറയുകയാണ്. നോക്കൂ, ഇവിടെ കർഷക സമരത്തിന്റെ കാര്യം ഇവിടെ പലപ്പോഴും ഉന്നയിച്ചു. കർഷക സമരത്തിൽ ഒന്നുമല്ലെങ്കിലും ആ കൃഷി മന്ത്രിയാണ് ചർച്ച നടത്തുന്നത്. പ്രധാനമന്ത്രി വരണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെ താല്പര്യം. ഇവിടെ LDFനെ പ്രതിനിധീകരിച്ചിട്ട്, സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ട് ശ്രീ റഹീമാണോ ചർച്ചയ്ക്ക് പങ്കെടുക്കേണ്ടത്? DYFI ആണോ ഇവിടെ ചർച്ച നടത്തേണ്ടത്? ദിനേശൻ പുത്തലത്താണോ ഇവിടെ ചർച്ച നടത്തേണ്ടത്? മന്ത്രിമാരെവിടെയാണ്? അപ്പൊ പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ട്രാക്ടർ ഓടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇവിടെ പൊതുജനങ്ങളുടെ ഭാഗത്ത് എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം ഈ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചാൽ അതിനെ എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ പറ്റും? മന്ത്രിമാർ വരട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്ന സമയത്ത് DYFIയുടെ ആൾക്കാർ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥതയുമായി വന്നു കഴിഞ്ഞാൽ ആരാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് DYFI ചർച്ച നയിക്കുന്നത്? അപ്പോൾ ഈ സമരത്തിനെ, അതിനെ എതിർത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഈ സർക്കാർ തന്നെയാണ്, ഈ ഭരണകൂടം തന്നെയാണ്. അപ്പൊ ഇവിടെ കേന്ദ്രത്തിൽ ഇത് ചുവട് പിടിച്ചാണെങ്കിൽ കർഷക സമരത്തിൽ യുവമോർച്ചയാണോ ചർച്ചയ്ക്ക് വിടേണ്ടത്? അപ്പൊ ശ്രീ റഹീം, താങ്കൾ ഇങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കരുത്. ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. മാനുഷിക പരിഗണന എന്ന് പറയുന്ന സമയത്ത് കൊറോണ വിഷയം ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ഇവിടെ പല തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതേപോലത്തെ മാനുഷിക പരിഗണന CPO കേസിലില്ലേ? അവിടെയുള്ള കത്തിക്കുത്ത് വിഷയം കൊണ്ട് നിരപരാധികളായ എത്രയോ ആൾക്കാരുടെ അവസരം പോയി.